ഈ അടുത്ത് കടന്നു പോലെയല്ലേ? ഈ കടന്നു പോലെ തൊട്ടടുത്ത് കടന്നു. അതിനപ്പുറത്ത് എന്താ ഇവിടെ എങ്ങനെ നല്ല തണുപ്പുണ്ടോ? ചൂടാ. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കുമ്പോ അങ്കിൾ എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത് തണുപ്പാണോ എന്ന്. ചേട്ടാ ഇത് വലിയ ശല്യമായല്ലോ, തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ആരാ പുതിയ കക്ഷി? ഏതായാലും മോളല്ല, അമ്മായിമ്മ. ആരുടെ? തന്റെ. അത് ശരി. ആളാരാണെന്ന് അറിഞ്ഞാ മതി. എന്റെ അമ്മായിമ്മ ഇത്രയും ചെറുപ്പമല്ല. പോട്ടെ കാണാം. അങ്ങോട്ട് കളിക്കുന്നേ. ഓ കേറ് താരാ കേറ് പോ. വളരെ മോശം. വെള്ളം കൊണ്ട് കുടിക്കാനില്ലെന്ന് പറയാറില്ലേ, എവിടെ നോക്കിയാലും ചവർ പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രയോജനമില്ല. തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. തടഞ്ഞു എന്ന് പറയാറായിട്ടില്ല. ഒരു മത്സ്യം എങ്ങനെ മുന്നിൽ കിടന്ന് പടയ്ക്കണം? ഏതാ കക്ഷി? ഒരു സ്വർണ മത്സ്യം. വെറുതെ എവിടാന്ന് വെച്ചതാ? പക്ഷേ ഗതി കെട്ടാ പുലി പുല്ലിൻ തിന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒരു നമ്പർ ഒന്നിറക്കി നോക്കാം. പിന്നെ ഈ 31 വയസ്സിന്റെ കണക്ക് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ. വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ അത് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. പൂവല്ലേ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ചെല്, പോയി കാറിലേക്ക്, ഞാൻ അങ്ങ് വന്നേക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇവിടെ? അതൊരു രസികൻ ചോദ്യമാണ്. പാട്ട് പാടുന്നവനോട് പാട് കാണാമെന്ന് ചോദിക്കുന്ന പോലെ. സോറി സർ. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മേരി എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുന്നു. ഞാനും അതെ, ഓരോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നടന്നു. ഏകാന്തമായ സ്ഥലങ്ങളിൽ നിന്ന് വെറുതെ സ്വപ്നം കാണുന്ന ഒരു സുഖമാണല്ലോ. വിരോധമില്ലെങ്കിൽ ഏകാന്തത അവസാനിപ്പിച്ച് കുറച്ചേരം നമുക്ക് ഒരുമിച്ച് നടക്കാം. വിരോധമില്ല. മേരി എന്താണ് ആലോചിക്കുന്നത്? സാറെന്താണ് ആലോചിക്കുന്നത്? ഓർക്കാൻ സുഖമുള്ള ഒരുപാട് കാര്യങ്ങൾ, നിറഞ്ഞ പച്ചപ്പിലൂടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നടക്കുക. കായകനികൾ ഭക്ഷിച്ച് അരുവികളിലെ തെളിനീർ കുടിച്ച് വള്ളിക്കുടികളിൽ അന്തി ഉറങ്ങി കാടും മലകളും പുഴയും കുന്നുമൊക്കെ പിന്നിട്ട് അങ്ങനെ നടന്നു പോവുക. ഇടയ്ക്ക് വെറുതെ മുഖിച്ചു പോയി. ആ പെൺകുട്ടി മേരി ആയിരുന്നെങ്കിലെന്ന്. ഞാനും ആലോചിച്ചത് സാറിനെ കുറിച്ചാണ്. ഏ, എന്നെ കുറിച്ചോ? അതെ, പിന്നെ എന്നെ കുറിച്ചും. നമ്മളെല്ലാം എന്തെല്ലാം പൊയ്മുഖങ്ങളാണ് അണിയുന്നത്! വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മൾ നമ്മളെ വഞ്ചിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാറിനെ പോലെ എനിക്കും ഉണ്ട് സ്വപ്നങ്ങൾ. ഇഷ്ടപ്പെട്ട ഒരാളുടെ നെഞ്ചിനോട് ചേർന്ന് നടക്കുക, കാലം മുഴുവൻ അയാളോടൊത്ത് കഴിയുക, അത് നടക്കുമോ? നടക്കും. മേരി വിചാരിച്ചാ മതി. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, എന്റെ ഫ്രെഡിയോട് വിചാരിക്കണം. ഫ്രെഡിയോ? അതാര്? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ അങ്ങനെയാണല്ലേ. സാരമില്ല, ഞാൻ കണ്ടതെല്ലാം വെറും ദുസ്വപ്നങ്ങളാണ്. ഇല്ല, അതും സഫലമാവും. സീതാലക്ഷ്മി എന്നൊരു പാവം സ്ത്രീയില്ലേ, അവരെ ഞാൻ അനുവദിച്ചാ മതി. സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ്, ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. മൂപ്പർക്ക് മിടുക്ക് പോരാല്ലേ? എന്താ
അല്ലെ സൗന്ദര്യണ്ട്, പണണ്ട്, വാഹനണ്ട്, മാന്യതയുണ്ട്. അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട്. ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണായരുണ്ട്. പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവർ ഉണ്ട്. എന്നിട്ടും ആ ടീച്ചറില്ലാതെ മറ്റൊരെണ്ണം ഇവിടെ കേറി വരുന്നില്ലല്ലോ ഗോപാലൻ. കേറിയിട്ട് തനിക്ക് എന്താ ഗുണം? എനിക്കൊരു ഗുണം ഉണ്ടായിട്ടല്ല, എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100-ൽ 100 മാർക്കാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളില് സാറിന് ഞങ്ങൾക്ക് ഉറ്റക്കുറവുണ്ട്. അല്ല, ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം, ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ്ണ ഗോപാലകൃഷ്ണ, അല്ല ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി. കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ? താനിൽ തുടച്ചോണ്ട് വന്നേ. സാറ് കിടക്കുകയാണ്, നല്ല തലവേദന, വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടുത്തെ പോലെ ഇവിടെയും സുഖം. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ? ഒരു ചെറിയ പല്ലുവേദന, ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനാ? ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ. അതെ, സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ മതി, ഞാൻ ഇപ്പൊ തരാം. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. മോനെ ഗോപാലേഷ, കൊടുക്കുമ്പോ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു. ഏ പോക്കറ്റ് ഞാൻ പറഞ്ഞാലോ, അവൾ ആരാണെന്ന് വിചാരിച്ചേ? എനിക്കറിയില്ല. എന്നാ മനസ്സിലായിക്കോ, എന്റെ സ്വന്തം ആളാ. ബൈ ഡാഡി, ബൈ മമ്മി, ബൈ. ബൈ ബൈ മോളെ. ജയയുടെ അച്ഛനും അമ്മയിലടാ പോകുന്നേ. അവരാദ്യമായിട്ട് കാണാ അല്ലല്ലോ. ചിലപ്പോൾ അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടില് വേറെ പലരും കാണും. പലരെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല, പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ, നമുക്ക് അവിടം വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവിടെ എനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കക്കാരെ എന്താ മോശം? ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് നീ ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി രണ്ട് ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. ഏ, നിനക്ക് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു തരാം. തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ ഗോപാല. ഹോൺ വർക്ക് ചെയ്യണ്ടെന്ന് നോക്കിയതാ. പേടിപ്പിച്ചു പറഞ്ഞിട്ടു. ഇവനെപ്പോലൊരു മരക്കഴുത. വേണ്ട വേണ്ട അങ്കിൾ, ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞു അങ്കിൾ എന്നെ പറ്റിക്കല്ലേ. അയ്യോ, സത്യമായിട്ടുമല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരതേക്കല് കിട്ടാനില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ, തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിളിന് ഇഷ്ടമുള്ളത്. ആ കൈ ഒന്ന് നീട്ടിക്കേ.
ഇനിയും ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും, പകരം നീ എനിക്ക് എന്ത് തരും? അങ്കിളിന്റെ കവളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ, കവളത്ത്. ഒറ്റടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ? അയ്യോ അങ്കിൾ, ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ? രേവതിയെ കൊണ്ടുപോയപ്പോഴും ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാന്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ, കൊള്ളോ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങൾ ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.